ജേ മോട്ടോ ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വണ്ടി ഏത് തന്നെയായാലും അതിന്റെ മൈലേജ് കൂട്ടാനുള്ള കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ്ങും കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിൽ കാണുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. മാക്സിമം കുണ്ടും കുഴിയുള്ള റോഡുകൾ, അതുപോലെ തന്നെ ട്രാഫിക് കുരുക്കുകളൊക്കെ ഉള്ള റോഡുകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടി വന്നാലും അത്തരത്തിലുള്ള റോഡുകളൊക്കെ ഒഴിവാക്കിയ ഭേദപ്പെട്ട രീതിയിലുള്ള മൈലേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് നല്ല രീതിയിലുള്ള മൈലേജ് ലഭിക്കുന്നതാണ്. പലരും തന്നെ പെട്ടെന്ന് തന്നെ ചവിട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്സിലേറ്റർ കൊടുക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് മൈലേജ് ഒത്തിരി കുറവായിരിക്കും ഉണ്ടാവുക. നമ്മൾ പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക, അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോഴും പയ്യെ ബ്രേക്ക് പിടിക്കുക. ഒറ്റയടിക്ക് ആക്സിലേറ്റർ കൊടുക്കുക, ഒറ്റയടിക്ക് ബ്രേക്ക് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വണ്ടിക്ക് നല്ല രീതിയിൽ മൈലേജിനെ അത് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കറക്റ്റായിട്ടുള്ള സ്പീഡിൽ കറക്റ്റായിട്ടുള്ള ഗിയറുകൾ മാത്രം യൂസ് ചെയ്യുക. ടോപ്പ് ഗിയറിലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയവും വണ്ടി എപ്പോഴും ടോപ്പ് ഗിയറിൽ കൊണ്ട് നടക്കാതിരിക്കുക. ആവശ്യമുള്ള സമയത്തൊക്കെ ഗിയർ ഡൗൺ ചെയ്യുക. ക്ലച്ച് എപ്പോഴും ടോപ്പ് ഗിയറിൽ വണ്ടി വെച്ചിട്ട് ക്ലച്ചിൽ താങ്ങി വണ്ടി ഓടിക്കുന്നതൊക്കെ വണ്ടിയുടെ മൈലേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു സംഭവമാണ്. ഏത് സ്പീഡിൽ ഏത് ഗിയർ ചൂസ് ചെയ്ത് വണ്ടി ഓടിക്കണം എന്നൊക്കെ മിക്ക വണ്ടികളുടെയും സ്പീഡോമീറ്ററിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഞാനിത് ഹീറോ ഹോണ്ടയുടെ ബൈക്കുകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ബൈക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ ഭാരം കൂടുകയാണെങ്കിലും വണ്ടിയുടെ മൈലേജ് കുറയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ട് നടക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇറക്കമൊക്കെ കിട്ടുവാണെങ്കിൽ വണ്ടി ഓഫാക്കി ഇടുക. ഇത് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഉദ്ദേശിച്ച ഇറക്കം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ മൂന്നാറിലെ ഹെയർ പിൻ വളവിലൊക്കെയുള്ള ഇറക്കമോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഈ വണ്ടി ഒരു 10-30 കിലോമീറ്റർ കൂടുതൽ പോവില്ല എന്ന ഉറപ്പുള്ള ഇറക്കങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വണ്ടി ഓഫ് ചെയ്തിട്ടാൽ നല്ല രീതിയിലുള്ള മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ കാറുകളിലും അതുപോലെ തന്നെ ABS ഉള്ള വണ്ടികളിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം. കാരണം കാറുകളിലൊക്കെ വണ്ടി എഞ്ചിൻ ഓഫായാൽ ചിലപ്പോൾ ബ്രേക്ക് വർക്കാവണമെന്നില്ല. അതുപോലെ തന്നെ ABS ഉള്ള വണ്ടികളിലും ചിലപ്പോൾ എഞ്ചിൻ ഓഫായെങ്കിൽ ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്കാവണമെന്നില്ല. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കുക. കാറുകളിൽ ചിലപ്പോൾ അത് നല്ല രീതിയിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം കാറുകളുടെ എഞ്ചിൻ ഓഫായാൽ തന്നെ ചിലപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ ലോക്കാവും, അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ബൂസ്റ്റ് ഉറക്കിയില്ല, അതായത് ബ്രേക്ക് പിടിച്ചാൽ മതി കിട്ടത്തില്ലാത്ത നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള വണ്ടികളിൽ മാത്രം ഈ ഒരു പരിപാടി ചെയ്യുക. ഗിയറിലെ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു സ്പീഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 30-45 കിലോമീറ്റർ പെർ അവറൊക്കെയാണ്. അതിൻ്റെ മിക്ക സ്കൂട്ടറുകളും തന്നെ അതിൻ്റെ എക്കോണമി റേഞ്ചും കാര്യങ്ങളൊക്കെ ഈ സ്പീഡോമീറ്ററിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബൈക്കിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ സ്പീഡ് റേഞ്ച് തന്നെ ഏകദേശം 30-45 കിലോമീറ്റർ പെർ അവറിൽ 5th ഗിയറിൽ അല്ലെങ്കിൽ ടോപ്പ് ഗിയറിൽ നമ്മൾ വണ്ടി കൊണ്ടുനടക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിക്ക വണ്ടികൾക്കും തന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ താഴെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാതായിരിക്കുക. മാക്സിമം വെയിലുള്ള സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. സൂര്യപ്രകാശം അടിക്കുമ്പോൾ വണ്ടിയുടെ അകത്തെ പെട്രോൾ ടാങ്കിൽ അകത്തെ ഫ്യൂവല് വേപ്പറൈസ് ആവാൻ തുടങ്ങും. ആ വേപ്പറൈസ് ആവാൻ തുടങ്ങുന്ന ഫ്യൂവലൊക്കെ തന്നെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിലുള്ള ലിഡുണ്ടല്ലോ, ആ ലിഡിൻ്റെ സൈഡിലുള്ള ക്ലിയറൻസിൽ കൂടെ എസ്കേപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വണ്ടിയുടെ അകത്തെ ഫ്യൂവല് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മാക്സിമം വണ്ടിയുടെ ഫ്യൂവൽ ലൈൻ ഓഫ് ചെയ്തിടുക. ഫ്യൂവൽ ലൈൻ ഓഫ് ചെയ്തിട്ടാൽ പിന്നെ കാർബ്യൂറേറ്ററിലേക്ക് ഫ്യൂവൽ ഇറങ്ങത്തില്ല. കാർബ്യൂറേറ്ററിൽ ഫ്യൂവലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ താഴെ നിൽക്കുമ്പോൾ വേപ്പറൈസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. എത്ര പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന കാർബ്യൂറേറ്ററാണ് അല്ലെങ്കിൽ എത്ര ലീക്കില്ലാത്ത കാർബ്യൂറേറ്റർ ആണെങ്കിൽ തന്നെ ഫ്യൂവൽ ലൈൻ ഓഫ് ചെയ്താൽ തന്നെ കുറച്ച് രീതിയിൽ മൈലേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മാക്സിമം നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള പെട്രോൾ പമ്പിൽ പോയി മാത്രം പെട്രോൾ അടിക്കുക. നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന പെട്രോൾ പമ്പിൽ മാത്രം പോയി പെട്രോൾ അടിക്കുക. കുറേയധികം തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ തട്ടിപ്പിനിരയാവാതെ മാക്സിമം നിങ്ങൾ തന്നെ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഉച്ച സമയങ്ങളിലൊക്കെ പെട്രോൾ അടിക്കാൻ പോകുന്ന ശീലം മാക്സിമം ഒഴിവാക്കുക. ഉച്ച സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടാങ്കിൻ്റെ ലിഡൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെട്രോൾ വേപ്പറൈസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്രോൾ ഫില്ല് ചെയ്യുമ്പോഴും ഒത്തിരി പെട്രോൾ വേപ്പറൈസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൊടുക്കുന്ന കാച്ചിനുള്ള പെട്രോൾ ചിലപ്പോൾ ടാങ്കിലേക്ക് കയറണമെന്നില്ല ഉച്ച സമയത്തൊക്കെ പോയി അടിക്കുകയാണെങ്കിൽ. മാക്സിമം രാവിലെയും അതുപോലെ തന്നെ
വൈകിട്ടും പോയി പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ടയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ടയറിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമുക്ക് തോന്നിയ രീതിയിൽ പോയി കാറ്റടിച്ച് വെച്ചാൽ കറക്റ്റായിട്ടുള്ള മൈലേജ് വണ്ടിക്ക് ലഭിക്കണമെന്നില്ല. ഓരോ വണ്ടിക്കും ഏത് പ്രഷറിലാണ് ടയറ്, ഏത് ടയർ പ്രഷറാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഓണേഴ്സ് മാനുവൽ എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ബൈക്കുകളാണെങ്കിൽ അതിൻ്റെ സിംഗ് ആവലൊക്കെ എഴുതിയിട്ടുണ്ടാവും, എത്ര ടയർ പ്രഷറാണ് വണ്ടിക്ക് വേണ്ടതെന്നും കാര്യങ്ങളൊക്കെ. മിക്ക വണ്ടികൾക്കും തന്നെ ഒരു 25-30 കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രണ്ട് ടയറിൽ. ബാക്ക് ടയറിലൊക്കെ ആണെങ്കിൽ 30-35 കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ PSI, ടയറിൻ്റെ പ്രഷറിൻ്റെ യൂണിറ്റാണ് PSI. ആ ഒരു PSI ആയിരിക്കും മിക്കപ്പോഴും വണ്ടിയുടെ അകത്ത് വേണ്ടത്. സോളോ റൈഡിനും പില്യൺ വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിലും, അതായത് കൂടെ നിങ്ങൾ ഒരാളെ എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും, അതനുസരിച്ചുള്ള പ്രഷർ നമുക്ക് അടിക്കാൻ പറ്റും. അത് ശരിക്കും നോക്കി മാത്രം അടിക്കുക. അതുപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനും നല്ല പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള മൈലേജ് ലഭിക്കുന്നുള്ളൂ കേട്ടോ. മാക്സിമം തേഞ്ഞ് തീരാതായ ടയറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈലേജിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു സംഭവമാണ്. ഇനിയും ഞാൻ പറയാൻ പോകുന്ന ടയറായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം കുറച്ചൊക്കെ അതെ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സസ്പെൻഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സസ്പെൻഷനിൽ ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് സസ്പെൻഷൻ പോയി റിപ്പയർ ചെയ്യുക. സസ്പെൻഷനിലെ ബെൻഡും കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. നമ്മളിപ്പോൾ വണ്ടി സാധാരണമായിട്ട് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം കൈക്ക് ഒരു ഭാഗത്ത് മാത്രം വെയിറ്റ് കൂടുതൽ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ വണ്ടി വളയ്ക്കാനും കോർണർ ചെയ്യുമ്പോഴൊക്കെ ഒരു സൈഡിലേക്ക് മാത്രം കുറച്ച് വെയിറ്റ് കയ്യിലേക്ക് കയറുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സസ്പെൻഷന് ചിലപ്പോൾ ബെൻഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ സസ്പെൻഷനിൽ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും സസ്പെൻഷന് ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ബെൻഡുള്ള സസ്പെൻഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ വണ്ടിയുടെ മൈലേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു മെക്കാനിക്കിനെ കാണിച്ച് വണ്ടിയുടെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമാണ് പിന്നീടും നല്ല രീതിയിലുള്ള മൈലേജ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ സസ്പെൻഷനും ടയറിൻ്റെ അകത്തെ എയർ പ്രഷറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ടയറും റോഡുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് സർഫസ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ. ഈ ടയറും റോഡുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസും കാര്യങ്ങളൊക്കെ കറക്റ്റായാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു മൈലേജൊക്കെ വണ്ടിക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റൈഡിങ് കംഫോർട്ടും വണ്ടിക്ക് നല്ല രീതിയിലുള്ള കൺട്രോളും ലഭിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്ട് സർഫസ് ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ തന്നെ ചെയിനും നമ്മൾ പ്രോപ്പറായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെയിനിലേക്ക് ഒത്തിരി അഴുക്കൊക്കെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒത്തിരി പൊടിയും പടലങ്ങളൊക്കെ ചെയിനിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മൈലേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. കാരണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയിനും അതുപോലെ തന്നെ സ്പോക്കറ്റിൻ്റെയും ഇടയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചെയിൻ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൽസിൽ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ചെയിനിലെ ലൂബ്രിക്കേഷനും ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാർബറേറ്ററായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കാർബറേറ്ററിലെ ട്യൂണിങ് നമ്മൾ പ്രോപ്പറായാൽ മാത്രമാണ് വണ്ടിക്ക് കറക്റ്റായിട്ടുള്ള മൈലേജ് കിട്ടുന്നുള്ളൂ. ട്യൂണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എയർ ഫ്യൂൽ റേഷ്യോ, എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ റേഷ്യോ നമ്മൾ കറക്റ്റാക്കുകയാണ്. എയറിസ്റ്റ് ഫ്യൂൽ റേഷ്യോ അല്ലെങ്കിൽ ഫ്യൂലിസ്റ്റ് എയർ റേഷ്യോ നമ്മൾ കറക്റ്റാക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഈ ട്യൂണിംഗ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, അത് ശരിക്കും മെക്കാനിക്കിനെയൊക്കെ വെച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കിനെ മാത്രമാണ് നല്ല രീതിയിൽ വണ്ടി ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ റേഷ്യോ കറക്റ്റാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള മൈലേജ് ലഭിക്കുന്നുള്ളൂ. ഒരു 4-5 കൂടുമ്പോൾ പ്രോപ്പറായിട്ടൊന്ന് ട്യൂൺ ചെയ്യിക്കാനായിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൻ്റെ നിങ്ങൾ കൊടുത്താൽ മാത്രമാണ് വണ്ടിക്ക് പ്രോപ്പറായിട്ടൊരു മൈലേജ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇനി ട്യൂണിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വണ്ടിയുടെ ഐഡിൽ RPM സെറ്റ് ചെയ്യുക എന്നൊരു പരിപാടി. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റർ ഒന്നും കൊടുക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ വണ്ടിയുടെ ടാക്കോമീറ്ററിൽ കാണിക്കുന്ന ഒരു RPM ആണ് ഐഡിൽ RPM എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു ഐഡിൽ RPM എന്നൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1000 RPM ആണ്. അതിൽ കൂടുതൽ ഐഡിൽ RPM നിങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള ട്രോട്ടിൽ റെസ്പോൺസ് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ മൈലേജിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് 1000 അല്ലെങ്കിൽ 1000-ന് താഴെയൊക്കെ വെച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മൈലേജ് വണ്ടിക്ക് ലഭിക്കുന്നുള്ളൂ. ഒത്തിരി ഐഡിൽ RPM ഒത്തിരി കൂട്ടിയിട്ടാൽ മൈലേജ് നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ ലഭിക്കുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് വണ്ടിയുടെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എഞ്ചിൻ്റെ അകത്തെ ഓയിലിൻ്റെ ലെവലൊക്കെ പ്രോപ്പറാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള മൈലേജ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഓയിൽ മാറാറായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓയിൽ പോയി മാറുക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല.
അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലോ പോയി അത് ചെക്ക് ചെയ്യിച്ച് അത് ഒന്ന് റിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ മൈലേജിനൊക്കെ ഒത്തിരി ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പാർക്ക് പ്ലഗും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുക. തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. അത് യൂട്യൂബിൽ കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലോ പോയി കാണിക്കുക. എഞ്ചിൻ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് മിഡ് ആർ പി എത്തിലേക്കാണ്. അതായത് സാധാരണ ഒരു 100 cc 150 cc ബൈക്കിൻ്റെയൊക്കെ മിഡ് ആർ പി എന്നൊക്കെ നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 3000 to 4000 റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് മിഡ് ആർ പി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആർ പി എത്തിൽ എഞ്ചിൻ കറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് ലഭിക്കുന്നത് എഞ്ചിൻ്റെ ആർ പി എം കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആർ പി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുമ്പോഴാണ് വണ്ടിയുടെ എഞ്ചിൻ്റെ ആർ പി എം കോൺസ്റ്റൻ്റ് ആവുന്നത്. ഈ രണ്ട് കാര്യങ്ങളൊന്നും നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആർ പി എത്തിൽ മിഡ് ആർ പി എത്തിൽ വെച്ച് നമ്മൾ ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മൾ 5th gear കൂടിയാണ് ഓടിക്കുന്നതെങ്കിൽ വണ്ടിയുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ്. 5th gear മിഡ് ആർ പി എത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്സിലറേഷനിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മൈലേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ കിട്ടുന്ന ഒരു സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ 45 km/h എന്നൊക്കെയുള്ളൊരു സ്പീഡ്. 45 km ഒരു 50 km സ്പീഡായിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത് ഈ 45, 50 or 30 to 50 km/h ഇടയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടുന്ന സ്പീഡ് എന്നൊക്കെ പലരും പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മൈലേജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മൈലേജിന് എന്തെങ്കിലും കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലച്ച് ഡിസ്കിൻ്റെ ലൈഫും ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലോ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യിക്കുക. ഈ ക്ലച്ച് ഡിസ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വണ്ടിക്കൊരു പവർ ലാഗ് അല്ലെങ്കിൽ പവർ ലോസും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതായത് കൊടുക്കുന്ന ആക്സിലറേഷൻ അനുസരിച്ചുള്ള പവർ നിങ്ങളുടെ വീലിലേക്ക് കിട്ടണമെന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം വണ്ടിയുടെ മൈലേജിനെ ബാധിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ക തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് വണ്ടിയുടെ എയറോ ഡൈനാമിക്സിനെ പറ്റിയാണ്. നിങ്ങൾ ഒരു 60 km/h മുകളിലൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാക്സിമം ഫുൾ ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റ് മാത്രം യൂസ് ചെയ്യുക. ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ വിൻഡ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എയറോ ഡൈനാമിക് ഡ്രാഗ് വണ്ടിക്ക് കൂടുതലായിരിക്കും. അതൊക്കെ തന്നെ വണ്ടിയുടെ മൈലേജിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ആവശ്യമില്ലാത്ത ലഗേജും കാര്യങ്ങളൊക്കെ, അതായത് വണ്ടിയിൽ ബോക്സൊക്കെ സൈഡിൽ വെക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. കാരണം അത്തരത്തിലുള്ള ബോക്സും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ എയറോ ഡൈനാമിക്സിനെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. വളരെ പക്കയായിട്ടുള്ള തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു 100 km നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ ഒരു 5-10 m കൂടുതൽ ഓടിയെന്ന് വരാം ആ ബോക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അത്രയൊക്കെയുള്ള ഒരു ഡിഫറൻസ് വരാൻ പോകുന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. മൈലേജുമായിട്ട് ബന്ധപ്പെട്ട മൈലേജ് വണ്ടിക്ക് കൂട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ദയവായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.